ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബസ് കാപ്പിക്സ്. റീസെന്റ് ടാറ്റ മോട്ടോഴ്സ് പഞ്ചിൽ ഒരു ചെറിയ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ വാഹനത്തിന്റെ കാസിരംഗ എഡിഷൻസ് ഒക്കെ കുറച്ചുകാലം മുമ്പ് വന്നതാണ്. അതിനെപ്പറ്റി ഒന്നല്ല ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ പറയാൻ പോകുന്നത്. ഇതിന് ചെറിയൊരു പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പുതിയ കളർ ഓപ്ഷൻസിന്റെ കുറച്ച് അഡീഷൻസ് കൂടി വന്നിട്ടുണ്ട്. ഈ കളർ ഓപ്ഷൻസിന്റെ അഡീഷൻസ് എന്ന് പറയുമ്പോൾ പുതിയ കളർ ഓപ്ഷൻ ഒന്നല്ല വന്നിരിക്കുന്നത്. ആ കാസിരംഗ എഡിഷനിൽ വന്നിരുന്ന ഒരു കളർ ഇതിൽ ഓൾറെഡി ഉണ്ട്. അത് കാസിരംഗ എഡിഷൻ ഇപ്പോൾ നിലവിൽ നിർത്തിയിട്ടില്ല. അതുകൊണ്ട് അതിന് പുറമേ തന്നെ ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത്രയും കാലം എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇതിൽ ഡ്യുവൽ ടോൺ ഓപ്ഷൻസ് മാത്രമേ ക്രിയേറ്റീവ് വേരിയൻറ്റിലും അതുപോലെ ക്രിയേറ്റീവ് ഐ ആർ ഐ വേരിയൻസിലും ഉണ്ടായിരുന്നുള്ളൂ. അതിന് പുറമെ ഇപ്പോൾ അവർ ഡ്യുവൽ ടോണിന് പകരം മോണോടോൺ കളേഴ്സ് കൂടി അവതരിപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ ന്യൂസ് വരുന്നുണ്ട്. അതിപ്പോൾ ബേസ് മോഡലാണെങ്കിലും ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബേസ് മോഡലിൽ കുറച്ച് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ടോപ്പ് മോഡലിൽ വരുന്നില്ല. എന്നാൽ ടോപ്പിൽ വരുന്ന കുറച്ച് കളേഴ്സ് ബേസ് മോഡലിൽ വരുന്നില്ല. ഇതിലിപ്പോൾ ഗ്രാസ്ലിൻ ബീജ്, ടൊർണാഡോ ബ്ലൂ, അതുപോലെ കാലിപ്സോ റെഡ് പോലുള്ള കളേഴ്സൊക്കെയാണ് അവർ ടോപ്പ് ആൻഡ് മോഡലിൽ കൊടുക്കാതിരുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഒരു മോണോടോൺ കളേഴ്സ് കൂടി ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ കിട്ടുന്നതായിരിക്കും. അതിന് പുറമേ ഡ്വൽ ടോൺ വേർഷൻസ് എന്തായാലും ഉണ്ടാകും. പക്ഷെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മോണോടോൺ വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് വില കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്വൽ ടോൺ വേരിയൻറ്റ് ആവശ്യമില്ല എന്ന് വിചാരിക്കുക. ടോപ്പ് ആൻഡ് മോഡൽ എടുക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഡ്വൽ ടോൺ ആണ് കിട്ടുന്നത്. പക്ഷേ എന്നാൽ ഡ്വൽ ടോൺ വേണ്ട, എനിക്കൊരു 15,000 അല്ലെങ്കിൽ ഏകദേശം 20,000 രൂപയുടെ അടുത്ത് കോസ്റ്റ് ലാഭിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്വൽ ടോൺ വേരിയൻറ്റ്സ് ഒഴിവാക്കി അതിന് സിംഗിൾ ടോൺ കളേഴ്സ് എടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഇനി ഇതിൽ വരാൻ പോകുന്നത്. ഇതിപ്പോൾ വന്നിട്ടില്ല, പക്ഷേ വരും എന്നതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റിൽ അവർ പറയുന്നത്. എപ്പോൾ വരും ചോദിച്ചാൽ അധികം വൈകാതെ തന്നെ വരും. ഒരുപാട് ലേറ്റ് ആവുന്നില്ല. ഇതിപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന ഒരു ന്യൂസാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് ഇതിൻ്റെ പ്രൈസ് ഹൈക്ക് ആണ്. പ്രൈസ് ഹൈക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ഹൈക്കൊന്നും അല്ല, ചെറിയൊരു എമൗണ്ട് ആണ് ഹൈക്ക് ചെയ്തിരിക്കുന്നത്. 3,000 രൂപയാണ് എല്ലാ വേരിയൻസിലും ഇപ്പോൾ പ്രൈസ് ഹൈക്ക് വന്നിരിക്കുന്നത്. അതും ഇത് എല്ലാ വേരിയൻസിലും വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം വേരിയൻസിൽ മാത്രമാണ് വരാത്തത്. ആദ്യത്തെ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്യുവർലി റിതം പാക്ക് ഉണ്ടല്ലോ, ആ ഒരു പാക്കിൻ്റെ കൂടെ അവർ പ്രൈസ് ഹൈക്ക് വരുത്തിയിട്ടില്ല. ബേസ് മോഡൽ പ്രൈസ് ഹൈക്ക് ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വാഹനത്തിൻ്റെ ബേസ് മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം 5.67900 ആണ്. അപ്പോൾ 5.68 lakhs നമുക്ക് കൂട്ടാം. ഇത്രയാണ് ഇപ്പോൾ ഇതിൻ്റെ എക്സോറിംഗ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. ഇത് ഇറങ്ങിയ സമയത്ത് 5.49 ആണെന്ന് കൂടി ഓർക്കണം. ഇപ്പോൾ ഏകദേശം 19,000 രൂപയോടും ബേസ് മോഡലിന് മാത്രം പ്രൈസ് കൂടിയിട്ടുണ്ട്. ടോപ്പ് ആൻഡ് വേരിയൻസിന് പിന്നെ ഇതൊന്നും അല്ല, കുറച്ചധികം തന്നെ കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രൈസേക്ക് വരാത്തതിൻ്റെ കാസിരംഗ എഡിഷനിൽ വരുന്ന വേരിയൻസിലാണ്. ഒരൊറ്റ കാസിരംഗ എഡിഷനിൽ പോലും ടാറ്റ ഇപ്പോൾ നിലവിൽ വരുത്തിയിരിക്കുന്ന ഈ പ്രൈസേക്കിൽ അതിൽ മാത്രം പ്രൈസ് കൂട്ടിയിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു വേരിയൻ്റാണ് പ്രൈസേക്ക് വരാത്തത്. ഈ 3,000 രൂപ പ്രൈസേക്ക് എന്ന് പറഞ്ഞാൽ അതത്ര വലിയൊരു എമൗണ്ട് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ഗ്രാജുവലി ആണ് ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ കൂട്ടി വലിയൊരു എമൗണ്ട് ആവുന്നത്. ചിലപ്പോൾ 5 മാസം കൊണ്ട് ഒരു 3,000 രൂപ എല്ലാ മാസം കൂട്ടിക്കൊണ്ടിരുന്നാൽ തന്നെ 15,000 രൂപ ആയല്ലോ. എനിവേ, ഇതിലിപ്പോൾ ഈ പഞ്ച് എന്ന് പറയുന്നത് ടാറ്റ കുറച്ച് കാലം മുന്നേ, അതായത് 2021 സെക്കൻഡ് ഹാഫിലാണ് അവരൊരു വാഹനം ഇറക്കിയത്. അതിനുശേഷം വളരെ നല്ല റെസ്പോൺസ് തന്നെയാണ് മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വാഹനത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. എല്ലാ മാസവും 8,000 മുതൽ 10,000 യൂണിറ്റ്സിൻ്റെ ഇടയിൽ വരെ ഒരു വാഹനത്തിന് സെയിൽസ് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ടോപ്പ് 10 ലിസ്റ്റിൽ നോക്കുകയാണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 3-4 പ്രാവശ്യമെങ്കിലും മിനിമം ഈ വാഹനം ടോപ്പ് 10 ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതെന്തായാലും ഇങ്ങനൊരു വാഹനത്തിന് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതുവരെ ഇതിൻ്റെ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ, അതിപ്പോൾ KUV 1W ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇഗ്നിസ് ആയിക്കോട്ടെ, ഇതുപോലുള്ള എല്ലാ വാഹനങ്ങളും സെയിൽസ് വോളിയത്തിൻ്റെ കാര്യത്തിൽ അപ്പോഴും പിന്നിലായിരുന്നു. പക്ഷേ ഈ വാഹനം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് മുന്നിൽ തന്നെയാണ് ഇതിൻ്റെ സെയിൽസ് വന്നിരിക്കുന്നത്. ഞാൻ പേഴ്സണലി ഇതിനൊരു 5,000-6,000 യൂണിറ്റ്സൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ആദ്യത്തെ മാസം ഇതിന് 8,000-10,000 വന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറഞ്ഞ് 6,000 അടുത്തേക്കൊക്കെ പോയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഇവരെ റെക്കോർഡിട്ടാണ് സെയിൽസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. 10,000-10,000 എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് പഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ. ഇനിയിപ്പോൾ പഞ്ചിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ടെർബോ വേരിയൻറ്റ് വരുമെന്നും അതുപോലെ ഇതിൽ തന്നെ അവരിപ്പോൾ അൾട്രോസിൽ പുതിയതായിട്ട് അവതരിപ്പിച്ച ആ വെറ്റ് ക്ലച്ച് TCT ഇതിൽ കൊണ്ടുവരുന്നതും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് റൂമേഴ്സാണ്. ചിലപ്പോൾ വരാം, ചിലപ്പോൾ നമുക്ക് ഭാഗ്യമില്ലെങ്കിൽ വരാതിരിക്കാം. പക്ഷേ അതങ്ങനെ വരാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കാരണം ഇപ്പോൾ പഞ്ചിൽ നിലവിൽ ആകെ AMT മാത്രമേ വരുന്നുള്ളൂ. എനിവേ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ചെയ്യുന്ന ആ ഒരു ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.